ഇടുക്കളായി ശമ്പളം നൽകുമെന്ന KSRTC മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ കടുത്ത എതിർപ്പുമായി യൂണിയനുകൾ. ഭരണാനുകൂല യൂണിയനുകൾ അടക്കം എതിർപ്പുന്നയിച്ചു. ഇന്ന് എല്ലാ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കും. തൃശൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് അഞ്ജുരാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജുരാജ്, കയ്പുനീര് കുടിച്ച് കുടിച്ച് തളർന്നു എന്നൊരു KSRTC ജീവനക്കാരൻ പറഞ്ഞു, മറ്റ് നിവൃത്തിയില്ല എന്ന. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ പുതിയ സ്കീമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്നിച്ച് ശമ്പളം മതി എന്നുള്ളവർ പ്രത്യേക സമ്മതപത്രം കൊടുക്കണം. അല്ലാത്തവർക്ക് ആദ്യം കയ്യിലുള്ളത് എന്താണോ അത് തരും, ബാക്കിയുള്ളത് മാസാവസാനം. എന്താണ് ജീവനക്കാരുടെ മൂഡ്? ജീവനക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവനക്കാർക്ക് പ്രതിഷേധിക്കുക അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് അവർ പറയുന്നത്. 5-ാം തീയതിക്ക് മുമ്പ് പകുതി ശമ്പളം, അതിനുശേഷം സർക്കാർ നൽകുന്ന ഗ്രാന്റ് അല്ലെങ്കിൽ വിഹിതം അനുവദിച്ച ശേഷം ബാക്കി ശമ്പളം എന്ന സർക്കുലറിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധിക്കാൻ ജീവനക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. CA2 ഭരണാനുകൂല സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് മുഴുവൻ ഡിപ്പോകളിലും, തൃശ്ശൂരിൽ എന്തായാലും 9:30 ആ പരിപാടി വെച്ചിട്ടുണ്ട്. ഈ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് അവർ. INDC ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈവേഴ്സ് യൂണിയന്റെ സെക്രട്ടറി രമേശ് ചേരുകയാണ്. പ്രതിഷേധം വലിയ തോതിൽ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റും ഇത്തരം ഒരു തീരുമാനത്തെ നമുക്ക് സ്വീകരിക്കാനാവുന്നതാണോ? ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം CMD ഒരു ഉത്തരവിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിനെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും വരും ദിവസങ്ങളിൽ KSRTCയിൽ നടക്കുവാൻ പോകുന്നതാണ്. പണിയെടുത്ത തൊഴിലാളിക്ക് കൂലി നൽകുന്നതിന് വേണ്ടി കേരളത്തിൽ ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള സർക്കുലറുമായി CMD മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം TDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. ഈ CMD ഒക്കെ പറയുന്നത് തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഇത് ലാഭകരമാക്കാൻ വേണ്ടിയുള്ള പല നിർദ്ദേശങ്ങൾ വെച്ചു. പ്രത്യേകിച്ചും ഈ ഓരോ ഡിപ്പോകൾക്കും ഓരോ മേഖലകൾക്കും ഈ ടാർജറ്റ് വെക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ അതൊന്നും അംഗീകരിക്കാതെ ഒരു തരത്തിലും സഹകരിച്ചു പോകാത്തതാണ് യൂണിയനുകൾ എന്ന് അവർ പറയുന്നത്. തീർത്തും തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ് CMD ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ CMD നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങൾക്കും ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നും കണ്ടക്ടർമാരുടെ ഭാഗത്തുനിന്നും പൊതുവായിട്ട് KSRTCയിലെ തൊഴിലാളികൾ അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ സുശീൽ ഖന്ന എന്ന് പേര് പറഞ്ഞ് കഴിഞ്ഞ 7 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തുഗ്ലക്ക് പരിഷ്കാരത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ KSRTCയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കാനും എല്ലാ ബുദ്ധിമുട്ടുകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. സുശീൽ ഖന്ന എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും കെടുകാര്യസ്ഥതയെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ് തുലയ്ക്കുന്നതിനുള്ള ഒരു ഗൂഢശ്രമമാണോ എന്ന് പോലും ഞങ്ങൾ ഈ സംഘട്ടത്തിൽ സംശയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രതിഷേധം കടുപ്പിക്കുക അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 9:30 തൃശൂർ ഡിപ്പോയിലും CA2 നേതൃത്വത്തിൽ ഈ സർക്കുലർ കത്തിച്ചുള്ള പ്രതിഷേധമുണ്ടാകും. INDC നേതൃത്വത്തിൽ, TDSന്റെ നേതൃത്വത്തിൽ, മറ്റ് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും വിപുലമായ സമരം സന്നാഹം തന്നെയാണ് അവരും കോപ്പുകൂട്ടുന്നത്. PG